ക്ലിയറാണ്. ക്ലിയർ ആണല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്കിന്ന് ഈ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ, റൈറ്റിംഗ് ബോർഡാണ്. അതിനകത്ത് എഴുതുമ്പോൾ അത്ര ക്ലാരിറ്റി തോന്നുന്നില്ല. നമുക്കത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിന് നമ്മൾ ചെയ്തത് എന്താണ്? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഹ്യൂ ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഹ്യൂ ഇൻഡിക്കേറ്റ് അത് ചെയ്തു. ദ ഡോമിനൻ്റ് വേവ് ലെങ്ത് ഓഫ് എ കളർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ് നമ്പർ 18 എഴുതിക്കൊള്ളു. ക്വസ്റ്റ് നമ്പർ 18, ദ പർപ്പസ് ഓഫ് ഷാഡോ മാസ്ക്, ദ പർപ്പസ് ഓഫ് ഷാഡോ മാസ്ക് ഇൻ കളർ പിക്ചർ ട്യൂബ്, ദ പർപ്പസ് ഓഫ് ഷാഡോ മാസ്ക്, ഷാഡോ മാസ്ക്, ഷാഡോ മാസ്ക് ഇൻ കളർ പിക്ചർ ട്യൂബ്. Yes, option A. Option A, to reduce X-ray emission, to reduce X-ray emission. Option B, to ensure that, to ensure that the electron beam hit, the electron beam hits only the correctly colored phosphor dot. To ensure that the electron beam hits only the correctly colored phosphorus dots and does not illuminate more than one dot, and does not illuminate more than one dot. Option C, to increase screen brightness, to increase screen brightness. Option D, none of the above. Option C, to increase screen brightness. Option D, none of the above. Shadow masking എന്ന് പറയുന്ന ഒരു ടെക്നിക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ക്രീൻ യൂസ് ചെയ്യും. സ്ക്രീൻ, ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് just before the television screen. This is TV screen, TV screen, screen WL, and this is shadow mask. Shadow mask എന്ന് പറയുന്നത് കുറേ ഹോൾസ് ഉള്ള ഒരു കണ്ടക്ടർ ആണ്. ഈ ഹോൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീം കറക്റ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഇതിനെ മാത്രം ഇലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഷാഡോ മാസ്കിലൂടെ കടന്നു പോകുമ്പോൾ ദേ വിൽ ഇലിമിനേറ്റ് ദ കറക്റ്റ് ഫോസ്ഫറസ് ഡോട്ട്. ഇതിനകത്ത് എത്ര ഫോസ്ഫറസ് ഡോട്ട് വരും? റെഡ് വരും, ഗ്രീൻ ഉണ്ടാവും, ഗ്രീൻ ആൻഡ് തേർഡ് വൺ ബ്ലൂ. ഇതാണ് മൂന്ന് ഫോസ്ഫറസ് ഡോട്ട്സ് പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ബീം കറക്റ്റായിട്ടുള്ള ഫോസ്ഫറസ് ഡോട്ടിനെ ഇല്യൂമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷാഡോ മാസ്ക് യൂസ് ചെയ്യുന്നത്. സോ ദ പർപ്പസ് ഓഫ് ഷാഡോ മാസ്ക് ഈസ് ടു എൻഷുവർ ദാറ്റ് ഇലക്ട്രോൺ ബീം ഹിറ്റ്സ് ഓൺലി ദ കറക്റ്റ്ലി കളേർഡ് ഫോസ്ഫറസ് ഡോട്ട് ആൻഡ് ഡസ് നോട്ട് ഇല്യൂമിനേറ്റ് മോർ ദാൻ വൺ ഡോട്ട്.
So correct option is option B. So shadow mask in the purpose of the color television correct title of phosphorus dot lake electron beam in a point JK and the lala. Okay, so this is shadow mask. Okay, about shadow ruakan, other ഒരു പെർട്ടിക്കുലർ ഫോസ്ഫറസ് ഡോട്ടിന് മാത്രം ഈ ഇലക്ട്രോൺ ബീമിനെ പോയിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷാഡോ മാസ്ക്. അതിനകത്ത് ചെറിയ ഹോൾസാണ് ഉണ്ടാവുക, ആ ഹോൾസിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇലക്ട്രോൺ ബീം കറക്റ്റ് ആയിട്ടുള്ള ഫോസ്ഫറസ് ബീമിനെ മാത്രമേ ഹിറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19, ഇത് കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻ അല്ല, നമുക്കൊന്ന് നോക്കാം. The three terminals of IGBT are option A, collector, base and emitter. Option B, drain, source and gate. Option C, anode, cathode and gate. Option D, collector, emitter and gate. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? IGBT. Yes, D ആണ് കറക്റ്റ്. ദൃശ്യ കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. IGBT stands for insulated gate. Yes, BT, insulated gate, bipolar transistor. Okay, ഇതാണ് IGBTയുടെ ഫുൾ ഫോം. ഇതൊരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, പവർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് ഡിവൈസ് ആണ്. ഇതിന്റെ സിംബൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരിക. And this is gate, collector and base. Emitter. Yes, emitter. Okay. Next question. അടുത്ത question ഇതാണ്, ഒരു ചെറിയ പ്രോബ്ലം. അടുത്ത question, a lossless line of 50 ohm, a lossless line of 50 ohm is terminated with a load of 100 ohm resistance. A lossless line of 50 ohms is terminated in a load of 100 ohm resistance. The VSWR is. VSWR
Yes. Okay. Option A, 1:1. Option B, 2:1. Option C, 3:1. Option D, 4:1. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 1:1, ഓപ്ഷൻ ബി 2:1, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 4:1. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി ആണ് ബിൻസി പറഞ്ഞിരിക്കുന്നത്. സി 3:1 എന്നാണ്. ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. ക്വസ്റ്റ് നമ്പർ 20. ഇതിനകത്ത് ലോസ്ലെസ് ലൈൻ ഓഫ് 50 ohm ഈസ് ടെർമിനേറ്റഡ് വിത്ത്. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ട്രാൻസ്മിഷൻ ലൈൻ, വിച്ച് ഇസ് ടെർമിനേറ്റഡ് വിത്ത് എ ലോഡ് ഇംപിഡൻസ് ഓഫ്, ലോഡ് ഇംപിഡൻസിന്റെ വാല്യൂ 100 ohm അല്ലേ? യെസ്, ദിസ് ഈസ് 100 ohm ആൻഡ് ദ ലൈൻ ഈസ് ഹാവിംഗ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഓഫ് 50 ohm. ഓക്കെ, ദെൻ റിഫ്ലക്ഷൻ വിൽ ടേക്സ് പ്ലേസ്. സിൻസ് ദർ ഈസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് ദ ലോഡ് ഇംപിഡൻസ്, ദർ വിൽ ബി മിസ്മാച്ച് ആൻഡ് ദിസ് വിൽ കോസ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഉണ്ടാവും. യെസ്, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ടോ, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ്, റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ടോ ഈസ് ഈക്വൽ ടു സെറ്റൽ മൈനസ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ സെറ്റൽ പ്ലസ് സെറ്റ് നോട്ട്. ഇതാണ് ഫോർമുല. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മിസ്മാച്ച് എത്രയാണ്? 100 - 50 ഡിവൈഡഡ് ബൈ 100 + 50. ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ്. ദാറ്റ് ഈസ് 50 / 150 equal to 1/3. So this is reflection coefficient, 1/3. Appo angane varumbo VSWR stands for voltage standing wave ratio, and that is ratio of the standing wave pattern. Standing wave pattern will be like this. The maximum value of this standing wave pattern is V max, and the minimum value is V minimum. എന്താണ് ഈ സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫിക്സഡ് വോൾട്ടേജ് പാറ്റേൺ ഫോംഡ് ബൈ ഇൻസിഡൻറ്റ് വേവ്. ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ്. ആൻഡ് ഈ രണ്ട് വേവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു വോൾട്ടേജ് പാറ്റേൺ ഫോം ചെയ്യും. ആക്ച്വലി ഈ സ്റ്റേഷനറി വോൾട്ടേജ് പാറ്റേൺ എന്ന് പറയുന്നത് രണ്ട് വേവ്സിൻ്റെ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്, വാല്യൂ ആണ്. And VSWR define cheyyunnathu thanne, it is denoted as S, and is equal to V max by V minimum in the standing wave pattern, and that is equal to 1 + mod tau / 1 - mod tau. Our formula, just to substitute here, 1 + 1/3 / 1 - 1/3. And this is equal to 4/3 / 2/3, and that is equal to 2:1 ratio ennu parayumbo 2:1. That's correct. Appo correct option ennu parayunnathu C, bin C endu correct cheyanam. C alla, 2:1 alle ratio vannathulladhu. Pradesh, yes,
Yes, yes. Correct option is B. So 20, question number 20 is the correct option. B ആണ്, B ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നത്. ഓക്കെ, യെസ്, അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, ട്രാൻസ്മിഷൻ ലൈൻ എന്നുള്ള ടോപ്പിക് ആണ്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ്, characteristic impedance of a coaxial cable is proportional to the option A, length of the cable, option B, inner diameter of the cable, option C, ratio of outer and inner diameter of the cable, option D, logarithm of the ratio, of outer and inner diameter of the cable, So ഏതാണ് ഓപ്ഷൻ എ? കറക്റ്റ്, അഫ്സൽ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയത് വരുന്നതെന്ന് അറിയാം. സെറ്റ് നോട്ട് ഈക്വൽ ടു For a lossless transmission line, Z naught can be calculated as square root of L by C. L is inductance per unit length for the transmission line and C, capacitance per unit length. And we know that the capacitance value, is proportional to, 1 by log R2 by R1 എന്നുള്ള ഒരു റേഷ്യോ വരുന്നുണ്ട്. ആക്ച്വലി 2 ε0 ε R by log R2 by R1 എന്നുള്ള ഫോർമുലയൊക്കെയാണ് അതിൻ്റെ വരുന്നത്. ഓക്കെ, കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ കണ്ടക്ടർ ഇൻ എ കേബിൾ. ട്രാൻസ്മിഷൻ ലൈൻ ഏത് തരത്തിലുള്ള ട്രാൻസ്മിഷൻ? കോയാക്സിയൽ കേബിൾ ആണ്. ഓക്കെ, കപ്പാസിറ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുലയാണ് വരുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ലോഗരിഥത്തിൻ്റെ ഇതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ലോഗരിഥം ഓഫ് റേഷ്യോ ഓഫ് ഔട്ടർ ടു ഇന്നർ ഡയമീറ്റർ ഓഫ് ദ കേബിൾ. സെറ്റ് നോട്ട് വിൽ ബി റൂട്ട് ഓഫ് എൽ ബൈ സി എന്നാണ് ഫോർമുല വരുന്നത്. ഇതാണ് കോയാക്സിയൽ കേബിൾ. ഇതിൻ്റെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് ആർ വൺ ആണ്, ഇത് ആർ ടു, ആൻഡ് ദിസ് ഈസ് ഇന്നർ റേഡിയസ് ഈസ് ആർ. ഫോർമുല, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു മാച്ച് a 73 ohm, load to a 600 ohm feeder line, It is required to match a 73 ohm load to a 600 ohm feeder line. What must be the characteristic impedance? Of the quarter wave transformer, used, if it is directly connected to the load? It is required to match a 73 ohm load to a 600 ohm feeder line. What must be the characteristic impedance of the quarter wave transformer used?
what must be the characteristic impedance of the quarter wave transformer used if it is directly connected to the load? If it is directly connected to the load. Option A, 673 ohm. Option B, 600 ohm. Option C, 209 ohm. Okay, 209 ohm. And option D, 73 ohms. Okay, ഇതാണ് question. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഓഫ് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ. ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ്. എന്താണ് ഈ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ? ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ ആക്ച്വലി ഇറ്റ്സ് എ ട്രാൻസ്മിഷൻ ലൈൻ യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. സോ ക്വാർട്ടർ വേവ് എന്ന് പറയാനുള്ള റീസൺ, ഇറ്റ്സ് ലെങ്ത് ഈസ് ലാംഡ ബൈ ഫോർ. സോ ഇറ്റ്സ് ലെങ്ത് ഈസ് ലാംഡ ബൈ ഫോർ. ലാംഡ ബൈ ഫോർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഈ ഇതിന്റെ പെന്റ് സെലക്ട് ചെയ്ത നിങ്ങൾക്ക് അറിയോ എവിടെയാണ് അത് വരുന്നത്? സാർ, അതിന്റെ സൈഡില് ഒരു പെന്നിന്റെ ഇത് കാണുന്നുണ്ട്, ഞങ്ങൾക്ക് കാണുന്നുണ്ട്. പെന്നിന്റെ എവിടെയാ കാണുന്നത്? ഫോണ യൂസ് ചെയ്യുന്നത്. ആ അല്ല, ഇവിടെ ഒരു ബാർ വരുന്നുണ്ട്, ടാസ്ക് ബാർ അത് വരുന്നുണ്ട്. അതില് സെലക്ട് ടെക്സ്റ്റ്, ഡ്രോ സ്റ്റാമ്പ്, അങ്ങനെ ഇറേസർ ഒക്കെ വരുന്നുണ്ട്. വൈറ്റ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ അത് ആ യെസ് ആ വൈറ്റ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയി. അപ്പൊ പറയാം, ഞാനിവിടെ എഴുതുന്നത് ക്വാർട്ടർ വേവ് ലൈനാണ്. ഇപ്പൊ ഒരു ലൈൻ, ഒരു ട്രാൻസ്മിഷൻ ലൈൻ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു ലാംഡ ബൈ ഫോർ ആണ് വിചാരിച്ചോളൂ. ലെങ്ത് ഈക്വൽ ടു ലാംഡ ബൈ ഫോർ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. ലെറ്റ് ഡിനോട്ട് ഇറ്റ് ആസ് സെറ്റ് ഡോട്ട് ഡാഷ്. അങ്ങനെയാണെങ്കിൽ ദിസ് ലൈൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ മാച്ചിങ് ആൻഡ് ലോഡ് ഇംപിഡൻസ് സെറ്റ് എൽ സെറ്റ് എൽ with the another transmission line having characteristic impedance Z0. മറ്റൊരു ട്രാൻസ്മിഷൻ ലൈനായിട്ട് ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ ട്രാൻസ്മിഷൻ ലൈൻ ഹാവിങ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് Z0 ആൻഡ് ZL ഈസ് ദ ലോഡ് ഇംപിഡൻസ്. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഓഫ് ദ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ can be calculated as a geometric mean of Z0 and ZL. So, നമ്മള് Z0 dash ആണ് ഈ ഒരു ക്വാർട്ടർ വേവ് ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഈ Z0 മെയിൻ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൻ്റെയും ലോഡിൻ്റെയും ജോമെട്രിക് മീൻ ആയിട്ടാണ് വരിക. അതായത്
നമുക്ക് ഈ ലോഡ് ഇംപിഡൻസ് സെറ്റ് എല്ലും ഈ സെറ്റ് നോട്ടും അറിയാമെങ്കിൽ ഇതിനെ ഈ ലൈനിനെ മെയിൻ ലൈനിനെ സെറ്റ് എല്ലുമായിട്ട് മാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്കും ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇംപിഡൻസിന്റെ ജോമെട്രിക് മീൻ ആണ് വരുന്നത്. സോ ഓപ്ഷൻ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ സെറ്റ് നോട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 600 ohm ഫീഡർ ലൈൻ ആണ്. സെറ്റ് എൽ എന്ന് പറയുന്നത് 73 ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ജോമെട്രിക് മീൻ ആയിരിക്കും സെറ്റ് നോട്ട് ഡാഷ് എന്ന് പറയുന്ന അത് വരുന്നത്. 600 × 73 എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി അല്ലല്ലോ, ഓപ്ഷൻ ഡി അല്ല. It is C, option C are 209 ohms. Option C are correct. Correct option is option C. Next question. The longest free space wavelength that can be propagated in a parallel plane waveguide. is nearly equal to option A, half the wall separation, option B, equal to wall separation, option C, twice the wall separation, option D, four times the wall separation. ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ലോങ്സ്റ്റ് ഫ്രീ സ്പേസ് വേവ് ലെങ്ത് ദാറ്റ് കാൻ ബി പ്രൊപ്പഗേറ്റഡ് ഇൻ എ പാരലൽ പ്ലെയിൻ വേവ് ഗൈഡ് ഈസ് നിയർലി ഈക്വൽ ടു. നമ്മളൊരു വേവ് ഗൈഡിലൂടെ പാസ് ചെയ്യാം, ഇ എം വേവ് പാസ് ചെയ്യാം. അപ്പോൾ വേവ് ഗൈഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സാണ്, കണ്ടക്ടർ പൈപ്പാണ്. സോ ഇവിടെ ഇത് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇ എം വേവ് ആണല്ലോ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബൗണ്ടറി, അപ്പർ ബൗണ്ടറിയിലും ലോവർ ബൗണ്ടറിയിലും ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കണം. ഓക്കെ, സോ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വേരിയേഷൻ എലോങ് സെഡ് ഡയറക്ഷൻ വരിക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ആണ് സെപ്പറേഷൻ വരുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ രണ്ട് പോയിന്റിലും സീറോ ആയിരിക്കണം. സോ ഇലക്ട്രിക് ഫീൽഡാണ് ഫീൽഡിൻ്റെ വേരിയേഷൻ ആണ് ഇത് നമ്മളെടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു എൻഡിലും സീറോ വരണം, ബൗണ്ടറി സീറോ വരണം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന ഹയ്യസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ് ഇത് വരെ. അപ്പോൾ മറ്റേ പകുതിയും കൂടെ വരയ്ക്കുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ്റെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഹയസ്റ്റ് വേവ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു
twice the separation, two times separation between the plates. ഓക്കെ, അപ്പോ ഈ സെപ്പറേഷന്റെ ട്വൈസ് ആയിരിക്കാം അതിലെ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിനേക്കാളും ലോവർ വേവ് ലെങ്ത് എല്ലാം അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. കാരണം ലോവർ വേവ് ലെങ്ത് ഇതിനകത്ത് പാസ് ചെയ്യാൻ പറ്റുന്നത് കാരണം അതിൽ ബൗണ്ടറി ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ വരുന്നത്. Longest free space wavelength will be twice the wall separation. Another one correct option. Option C is correct. Option C is correct. Okay. അടുത്ത question wave guide ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. Wave guide ഉള്ള question തന്നെയാണ്. Question number 24. Question number 24. Did anything doubt or not? Yeah, I didn't answer the question. Sir, wave guide in the assembly, no more parnero. Oh, parnero. Okay. I put it in the just a boundary condition. Wave guide in the vernal. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പാസ് ചെയ്യാൻ വളരെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഗൈഡ് ചെയ്യാൻ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഗൈഡ് എന്താണ് കേബിള് ട്രാൻസ്മിഷൻ ലൈനൊക്കെ അല്ലെ യൂസ് ചെയ്യാം അല്ലെ. അതെ, അത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ അതില് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം എന്താണ്, വളരെ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ അതെന്താ റീസൺ സെൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണ്, വളരെ ഹൈ ഫ്രീക്വൻസിയിൽ കണ്ടക്ടറൊക്കെ സ്കിൻ ഇഫക്റ്റ് എന്നുള്ള ഒരു ഫിനോമിനൽ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പെനിട്രേറ്റ് ഡീപ് ഇൻ ടു എ കണ്ടക്ടർ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട് സർഫസ് ഓഫ് ദ കണ്ടക്ടർ ഓൺലി. ഒരു കണ്ടക്ടർ എടുക്കുക, നമ്മളൊരു വയറെടുക്കുക, ഈ വയറിലൂടെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് അതിന് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇതിന് പെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. ഇത് എങ്ങനെയോ വന്നതാണ്. നിങ്ങൾക്കറിയോ അത്? ഓക്കെ, ശരി. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ വേവ് ഗൈഡ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ് ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കേബിളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ്ലെസ് ആയിട്ട് മാറും. അതിന് പകരം ഹോളോ മെറ്റാലിക് ആയിട്ടുള്ള പൈപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ വേവ് ഗൈഡ് എന്ന് പറയുന്നത്. വേവ് ഗൈഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പാസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണല്ലോ. അപ്പോൾ EM വേവില് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. അതായത് ഇതിന്റെ ടോപ്പ് സർഫസും ബോട്ടം സർഫസും കണ്ടക്ടറാണ്. ഓക്കെ, ടോപ്പ് സർഫസും ബോട്ടം സർഫസും കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് വരിക, ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് വരിക ഒരു കണ്ടക്ടറിന്റെ സർഫസിൽ? ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി സീറോ. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് സീറോ എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിലും, അതായത് ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം അല്ലെ. സീറോ ആവണ്ടേ? സീറോ ആവണം. അങ്ങനെ സീറോ ആവണമെങ്കിൽ ഒരു വേവ് ലെങ്ത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ വേവ് ലെങ്ത്തിലാണല്ലോ EM വേവിൽ വരുന്നത് അല്ലെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വേവ് ലെങ്ത്തിന്റെ ഹാഫ് പോർഷൻ ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റും, കാരണം ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാർട്ടിങ് പോയിന്റിലും അതുപോലെ എൻഡ് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. അതിന് ഏറ്റവും സെന്ററിൽ അല്ലെ, അവിടെയാണ് മാക്സിമം വരിക. അപ്പോൾ ഹാഫ് ലാംഡ ബൈ ടു എന്ന് പറയുന്നതായിരിക്കും ഇതിന് സെപ്പറേഷൻ ഇക്വൽ ആവുക, ഹയ്യസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഇതിൽ
ഒരു ഫുൾ വേവ് ലെങ്ത് വരുന്ന കേസ് വരാം, അല്ലെങ്കിൽ 3/2 അതായത് 1.5 വേവ് ലെങ്ത് വരുന്ന കേസ് വരാം. അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് പറ്റും. അതിൽ ഏറ്റവും ഹയ്യസ്റ്റ് വേവ് ലെങ്ത് വരുന്ന മോഡ് എന്ന് പറയുന്നത് ഹാഫ് വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ബൗണ്ടറിയിൽ ടച്ച് ചെയ്യുന്നത് ഹാഫ് വേവ് ലെങ്ത് ടച്ച് ചെയ്ത് വരുമ്പോൾ എത്രയായിരിക്കും ഫുൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഈ സ്പേസിങ്ങിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിൻ്റെ ഫുൾ വേവ് ലെങ്ത്. ഇതിനെയാണ് നമ്മളിതിൻ്റെ കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് കട്ട് ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, ഇത് ആക്ച്വലി ഏത് രീതിയിൽ അത് വർക്ക് ചെയ്യാം? ഇറ്റ് വിൽ വർക്ക് ആസ് എ ഹൈ പാസ് ഫിൽട്ടർ. മനസ്സിലാകുന്നുണ്ടോ? ഇതിലും ഹയ്യർ വേവ് ലെങ്ത്തിന് പാസ് ചെയ്യാൻ പറ്റില്ല. ലോവർ വേവ് ലെങ്ത് ക്യാൻ പാസ് ത്രൂ ദ വേവ് ഗേറ്റ്. ഓക്കെ, ഓക്കെ സർ, ഓക്കെ ഓക്കെ. ഇത് കിട്ടുന്നില്ലല്ലോ, എന്താ ആദ്യം പറഞ്ഞ ഹൈ ഫ്രീക്വൻസിയില് മറ്റേ കോആക്സൽ കേബിളിലൂടെ പാസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു, അത് കൊറോണ ഡിസ്ചാർജ് കാരണല്ലേ? ആ മോളില് മറ്റേ അല്ല, കൊറോണ ഡിസ്ചാർജ് നമ്മുടെ സിഗ്നൽ അതിലൊന്നും വരില്ലല്ലോ. കൊറോണ ഡിസ്ചാർജ് ഹൈ വോൾട്ടേജിലല്ലേ വരുള്ളൂ, പവർ കേബിളിലൂടെയൊക്കെയുള്ള ട്രാൻസ്മിഷനിലല്ലേ. നമ്മളെ സംബന്ധിച്ച് അതെ ട്രാൻസ്മിഷൻ ലൈൻസ് തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറഞ്ഞ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നലിൻ്റെയൊക്കെ കേസാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഓക്കെ, മറ്റത് ഫ്രീക്വൻസി കുറവാണ്, പവർ കൂടുതലാണ്. അത് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ്, അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സർഫസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സർഫസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ, വളരെ കുറഞ്ഞ ഡെപ്തിൽ മാത്രമേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവുള്ളൂ. ആ ഡെപ്തിനാണ് നമ്മൾ സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത്, ഡെൽറ്റ. ആൻഡ് എ സി റെസിസ്റ്റൻസ് ആർ എ സി വിൽ ബി ഈക്വൽ ടു ദിസ് ഈസ് 2πr ഡെൽറ്റ എന്നുള്ള വാല്യൂ ആണ് ഇതിൻ്റെ ഏരിയ വരിക. 2πr ഡെൽറ്റ ഇൻറ്റു റോ ഇൻറ്റു എൽ ബൈ 2πr ഡെൽറ്റ. ഡെൽറ്റ വളരെ സ്മോൾ ആവുമ്പോൾ എന്ത് സംഭവിക്കും? എ സി റെസിസ്റ്റൻസ് ഇൻക്രീസസ് ടു ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് സിഗ്നൽ ഓഫ് at high frequency resistance offered by the cable will be very high, so there will be very high attenuation. Okay, ac resistance will be very high. ഇത്രയും ഭാഗത്ത് മാത്രമേ em wave ഉണ്ടാവുന്നുള്ളൂ ആ ഒരു കേസിൽ. അങ്ങനെ വരുമ്പോൾ ac resistance വളരെ ഹൈ ആണ്, റോ ഇൻടു l by 2πr ഡെൽറ്റ എന്നുള്ള വാല്യൂ ആണ്. സോ ac resistance will be very high since delta is very small. ഈ ഡെൽറ്റ